അതുകൊണ്ട് അധികാരി മരിച്ചാൽ പിന്നെ നികുതി കൊടുക്കണ്ട എന്നൊരു പഴഞ്ചൊല്ല് മലബാറിലുണ്ടായിരുന്നു. അതുപോലെ ഈ സറവേക്കല് മരിച്ചാൽ പിന്നെ കേരയിൽ വരില്ല ധരിച്ചിരിക്കുക കുറയാണ്. പിന്നെ വിവരദോഷികളും ദീർഘവീക്ഷണമില്ലാത്തവരും എടുത്തുചാട്ടക്കാരും വകതിരിവില്ലാത്തവരുമൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ ഇങ്ങനെ പല കുട്ടിത്തങ്ങളും ചെയ്യും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ആ വികസനത്തിൽ, സമഗ്ര വികസനത്തിൽ നമ്മുടെ കേരയിൽ അത് വളരെ സഹായകരമാണ്. അത് കേരളത്തിൽ വരൂ, കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. ചത്താന്ന് പറഞ്ഞാൽ മരിച്ചാൽ, അധികാരി മരിച്ചാൽ പിന്നെ നികുതി കൊടുക്കണം. അധികാരിയാ പോയി നികുതി വിധിക്കുക, അന്ന് നികുതി വിധിക്കേണ്ട അതോറിറ്റി. അതുകൊണ്ട് അധികാരി മരിച്ചാൽ പിന്നെ നികുതി കൊടുക്കണ്ട എന്നൊരു പഴഞ്ചൊല് മലബാറിലുണ്ടായിരുന്നു. അതുപോലെ ഈ സറവേക്കല് മരിച്ചാൽ പിന്നെ കേരയിൽ വരില്ല ധരിച്ചിരിക്കുക കുറയാണ്. അത് ധരിച്ച് നടക്കട്ടെ. കേരയിൽ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ളതാണ്, അത് വരും. പിന്നെ വിവരദോഷികളും ദീർഘവീക്ഷണമില്ലാത്തവരും എടുത്തുചാട്ടക്കാരും വകതിരിവില്ലാത്തവരുമൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ ഇങ്ങനെ പല കുട്ടിത്തങ്ങളും ചെയ്യും. ഇവിടെ നദികൾ ഒരു 41 നദികൾ ഒഴുകുന്നില്ല, കിഴക്കുന്ന പടിഞ്ഞാറോട്ട്. ഈ കേരളം മുഴുവൻ അതുപോലെ രണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പറയുന്നത്? നാഷണൽ ഹൈവേ വന്നിട്ടില്ല, രണ്ടാക്കിയിട്ടുണ്ടോ? ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് റെയിൽവേ വന്നിട്ടില്ല, രണ്ടാക്കിയിട്ടുണ്ടോ? ഇതെല്ലാം ഏതോ കാലത്തെ ചിന്താഗതികൾ വെച്ച് പുലർത്തുകയാണ്. ഇത് ആധുനിക കാലഘട്ടമാണ്, ലോകം വളരുകയാണ്, അതിനനുസരിച്ച് ചിന്തയും വളരണം. ഒരു 100 വർഷം അപ്പുറമുള്ള ചിന്തയും ബുദ്ധിശക്തിയും കൊണ്ട് കോൺഗ്രസ് നടന്ന കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. ആ കോൺഗ്രസിൻ്റെ നാശം, UDF നാശം ഉണ്ടാകും. എന്തിനെങ്കിലും ഉപയോഗിച്ചോട്ടെ, കേരളത്തിൻ്റെ സമഗ്ര വികസനം, കേരളത്തിലെ ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നതാണ്. എത്ര കോടി രൂപയുടെ വ്യാപാരം, തൊഴിൽ മേഖല, എന്തൊക്കെ വികസനങ്ങളാണ് രാജ്യത്താകെ വരിക. അതിനെ മുഴുവൻ നിരാകരിച്ച് കേരളത്തെ നശിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പെട്ടാൽ അതിനു മുമ്പിൽ ജനങ്ങൾ തലകുനിക്കുമെന്നാണോ? അവർ പറയുന്നത് പോലെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അധികാരം കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? ഒരു 5-10 നേതാക്കന്മാർക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ അത് മുഴുവൻ കേരളം മുഴുവൻ അനുസരിക്കണം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ആ വികസനത്തിൽ, സമഗ്ര വികസനത്തിൽ നമ്മുടെ കേരയിൽ അത് വളരെ സഹായകരമാണ്. അത് കേരളത്തിൽ വരും, കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ ആകാശം മുഴുവൻ വിമാനമായിരിക്കും. നമ്മളൊന്നുമില്ലെങ്കിലും ആ ലോകം വളരുക, അതിനനുസരിച്ച് ചിന്തയും വളരണം. എന്നും ഈ കേരളം പട്ടിണി കിടന്ന് നശിക്കാനുള്ളതല്ല, വളർന്ന് വികസിക്കാനുള്ളതാണ് എന്ന് ഞങ്ങളെ തലയിൽ എഴുത്താണ്. പട്ടിണി കിടന്ന് മരിക്കാൻ, ദാരിദ്ര്യം അനുഭവിക്കാൻ എന്ന് ധരിച്ചിരിക്കരുത്. ഇതിനൊക്കെ മാറ്റാൻ കഴിയും. അത് മാറ്റുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് പുതിയ കേരളം സൃഷ്ടിക്കുക എന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായിയുടെ പ്രഖ്യാപനം. അത് നടപ്പിലാകും. എല്ലാവരും അനുകൂലമാണ്, ചിന്തിക്കുന്നവരെല്ലാം അനുകൂലമാണ്. മന്ദബുദ്ധി ബാധിച്ചിരിക്കുന്ന കുറേ ആളുകൾ മാത്രമേ ഇതിനെ എതിർക്കൂ.